കൊടുങ്കാറ്റടിച്ചു അല ഉയരും, വൻ സാഗരത്തിൻ അലകളിന്മേ വരും ജീവിതത്തിൻ പടകിലവൻ. വരും ശാന്തി തന്ന വചനങ്ങളാ വരും ജീവിതത്തിൻ പടകിലവൻ. വരും ശാന്തി തന്ന വചനങ്ങളാ ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ഓടും കാറ്റടിച്ചു അല ഉയരും, വൻ സാഗരത്തിൻ അലകളിന്മേ വരും ജീവിതത്തിൻ പടകിലവൻ. വരും ശാന്തി തന്ന വചനങ്ങളാ വരും ജീവിതത്തിൻ പടകിലവൻ. വരും ശാന്തി തന്ന വചനങ്ങളാ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലപ്രവൃത്തികൾ 27 അധ്യായം അതിൻ്റെ 22 വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ഈ പ്രഭാതത്തിൽ തിരിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 27 അധ്യായം അതിൻ്റെ 22 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. പ്രിയരെ, ഒരു നിർണായകമായ ഘട്ടത്തിലുള്ള പൗലോസ് അപ്പോസ്തലന്റെ രണ്ടാമത്തെ ഇടപെടലാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സുവിശേഷം നിമിത്തം പിടിക്കപ്പെട്ട പൗലോസിനെ രാജകൽപ്പന പ്രകാരം ശതാധിപനായ ജൂലിയസിനോടൊപ്പം ഇറ്റലിയിലേക്ക് യാത്രയച്ചു. അവർ യാത്ര ചെയ്തിരുന്ന കപ്പൽ കാറ്റിനാൽ ആടിയുലയുവാൻ തുടങ്ങിയിരുന്നു. ക്രേത്തദ്വീപിനോട് ചേർന്ന് യാത്ര ചെയ്തപ്പോൾ പ്രതികൂലമായിരുന്ന കാറ്റ് അല്പം ശാന്തമായി. ദൈവപ്രേരണയാൽ പൗലോസ് അപ്പോസ്തലൻ 276 പേരടങ്ങുന്ന ആ സംഘത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞതെന്തെന്നാൽ, മുന്നോട്ട് പോകരുത്, ഈ ക്രേത്തദ്വീപിൽ തങ്ങിയതിനു ശേഷം കാറ്റ് മാറി കടൽ ശാന്തമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്തുകൊണ്ടെന്നാൽ മുന്നോട്ട് പോയാൽ അതിശക്തമായ കാറ്റിനാൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ പൗലോസിൻ്റെ വാക്ക് കേൾക്കാതെ അവർ മുന്നോട്ട് പോയതുകൊണ്ട് തുടർന്നുണ്ടായ കൊടുങ്കാറ്റിൽ അത്യന്തം ആടിയുലഞ്ഞ കപ്പലിൽ അവർ ഭയചകിതരായിത്തീർന്നു. അതിനാൽ കപ്പലിൽ നിന്നും അവർക്ക് ചരക്ക് പുറത്തേക്ക് കളയേണ്ടി വന്നു. എന്നിട്ടും കപ്പൽ മുങ്ങുമെന്ന പരിഭ്രാന്തി അവർക്കുണ്ടായപ്പോൾ കപ്പൽ കോപ്പും കൂടി അവർ കടലിലേക്ക് ഇട്ട് കളഞ്ഞു. അങ്ങനെ കപ്പൽ മുങ്ങിപ്പോകാതിരിക്കുവാൻ അവർ പരമാവധി ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ മുന്നോട്ട് പോകുവാൻ ശ്രമം നടത്തിയിട്ടും കാറ്റിൻ്റെ പ്രതികൂലം വളരെ വലുതാകയാൽ തങ്ങൾ രക്ഷപ്പെടുമെന്ന അവരുടെ ആശയൊക്കെയും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. ആ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ പ്രത്യാശയറ്റവരായ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രത്യാശയുടെ സന്ദേശം നൽകുകയാണ് ചെയ്തത്. അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് പറഞ്ഞ സന്ദേശം എന്തെന്നാൽ, ധൈര്യപ്പെടുവിൻ, നിങ്ങളുടെ ആരുടെയും പ്രാണൻ ഈ അവസരത്തിൽ നഷ്ടപ്പെടുകയില്ല, എന്നാൽ കപ്പൽ ഛേദിക്കപ്പെടും എന്നവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. താൻ മുമ്പേ പറഞ്ഞ തൻ്റെ വാക്ക് കേട്ട് ക്രേത്തയിൽ തങ്ങിയിരുന്നുവെങ്കിൽ ഇതുവരെയും ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾ അവർക്കുണ്ടാകുകയില്ലായിരുന്നുവെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അവർക്ക് ചരക്കും കപ്പൽക്കോപ്പുകളും ആഴക്കടലിൽ തള്ളിക്കളയേണ്ടതായിട്ട് വന്നിരുന്നു എന്ന് നാം ഓർക്കണം. പ്രിയരെ, കപ്പലിനെക്കുറിച്ചും കടലിനെക്കുറിച്ചും വ്യക്തമായ അറിവുള്ള കപ്പിത്താനും കപ്പലുടമയും ഒപ്പം തന്നെ സീസറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന ശതാധിപനും മറ്റ് 270 പരം ആൾക്കാരും നിശബ്ദരായിരിക്കുകയാണ്. എന്നാൽ ദൈവദാസന ദാവീദ് ധൈര്യത്തോടെ അവർക്ക് പ്രത്യാശയുടെ സന്ദേശം നൽകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കൂടെയുള്ളവരെ ധൈര്യപ്പെടുത്തേണ്ടത് കപ്പലുടമയും കപ്പിത്താനുമൊക്കെയാണ്. എന്നാൽ അവർ പോലും ഉരിയാടുവാൻ കഴിയാതെ ആഞ്ഞാഞ്ഞു വീശുന്ന കാറ്റിൻ്റെയും ആർത്തലച്ച് ഉയർന്നു പോകുന്ന തിരകളുടെയും മധ്യത്തിൽ പകച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം പഠിച്ചവനും യേശു കർത്താവിനാൽ വിളിക്കപ്പെട്ട ജാതികളോട് സുവിശേഷം അറിയിക്കുവാൻ നിയുക്തനുമായ പൗലോസ് അപ്പോസ്തലൻ പ്രത്യാശയോടും പൂർണ്ണ ധൈര്യത്തോടും കൂടി അവരെ മുന്നിൽ നിലയുറപ്പിച്ചുകൊണ്ട് അവർക്ക് ധൈര്യം പകരുന്നത് എന്ന് ഓർക്കണം. ഇതെങ്ങനെ സാധ്യമായെന്ന് ചോദിച്ചാൽ പ്രധാനമായും രണ്ട് ഉത്തരങ്ങളാണ് ഉള്ളത്. ഒന്ന്, താൻ മോശ വഴിയും പ്രവാചകന്മാർ വഴിയും രേഖപ്പെടുത്തിയിരുന്ന വചനം നന്നായി പഠിച്ചിരുന്നവനും ആ വചനത്താൽ വിഷയങ്ങളെ നോക്കിക്കണ്ടവനും ആയിരുന്നു എന്നുള്ളതാണ്. മോശയും പ്രവാചകന്മാരും വഴി എഴുതപ്പെട്ട പുസ്തകം പഠിച്ചതുകൊണ്ട് എങ്ങനെയാണ് ഒരുത്തന് പ്രത്യാശയും ധൈര്യം ഉണ്ടാകുന്നതെന്ന് ഒരു ചോദ്യം സ്വാഭാവികമായും ചോദിച്ചേക്കാം. ഞാനത് വിശദമാക്കാം. അതിശക്തമായി കാറ്റടിച്ചപ്പോഴാണ് ലോകത്തെ ആകമാനം മൂടിയിരുന്ന വെള്ളം നിലച്ചതും
നോഹയും കുടുംബവും അവരോടൊപ്പം ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും വീണ്ടും കരയിലേക്ക് ഇറങ്ങി താമസം ആരംഭിക്കുവാൻ വഴിതുറക്കപ്പെട്ടത് എന്നും പൗലോസ് അപ്പോസ്തലൻ മോശവഴി എഴുതിയ പഞ്ചഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല, അതിശക്തമായി കാറ്റടിച്ചപ്പോഴാണ് ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടതും ദൈവജനം ധൈര്യപൂർവ്വം ഉണങ്ങിയ നിലത്തിലൂടെ എന്ന വണ്ണം കടലിന്റെ നടുവിലൂടെ മറുകരയിലെത്തി വാഗ്ദത്ത ദേശമായ കനാലിലേക്ക് യാത്ര തുടർന്നത് എന്നും തനിക്കറിയാമായിരുന്നു. പോരാ, വലിയ കാറ്റടിച്ചപ്പോഴാണ് മരുഭൂമിയിൽ വിശന്നു കുഴഞ്ഞ ദൈവജനത്തിന് കാടയിറച്ചി ലഭ്യമായത്. പ്രിയരെ, കാറ്റ് വീശിയപ്പോഴൊക്കെയും അനേകർക്ക് ഈ കാറ്റ് പ്രതികൂലമായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ആ അതിശക്തമായ കാറ്റുകളൊക്കെയും തന്നെ ദൈവജനത്തിന് പുത്തൻ ഉണർവും ഉന്മേഷവും ആയിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ തിരിച്ചറിഞ്ഞിരുന്നു. പരമാധികാരിയായ ദൈവം കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്നവനാണെന്ന് ദൈവദാസന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാ ലേഖനത്തിൽ പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയരെ, ഈ കൊടുങ്കാറ്റ് തങ്ങൾക്കൊരു ദോഷവും വരുത്തില്ല എന്ന് മാത്രമല്ല, ഇത് ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനാണെന്നും പൗലോസിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പരിഭ്രാന്തനായി നിൽക്കുന്ന സഹയാത്രികരുടെ മുന്നിൽ പ്രത്യാശയോടും പൂർണ്ണ ധൈര്യത്തോടും കൂടി നിലയുറപ്പിച്ചുകൊണ്ട് അവർക്ക് ധൈര്യം പകരുവാൻ അപ്പോസ്തലനായ പൗലോസിന് സാധിച്ചതിൻ്റെ രണ്ടാമത്തെ കാരണം എന്തെന്നാൽ, പൗലോസ് അപ്പോസ്തലനോട് ഈ വസ്തുതകൾ ദൈവം തൻ്റെ ആത്മാവിലൂടെയും തൻ്റെ ദൂതൻ മുഖാന്തരവും അറിയിച്ചു കൊടുത്തിരുന്നത് കൊണ്ടാണ്. പ്രിയരെ, ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ തൻ്റെ ദാസന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുന്നില്ല എന്നോർക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ, സോദോം ഗൊമോറയെ നശിപ്പിക്കും മുമ്പായി ദൈവദാസനായ അബ്രഹാമിനോട് ദൈവം അക്കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ ലോകത്തെ തീയ്ക്കായി സൂക്ഷിക്കുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലനിലൂടെ ദൈവം നമ്മോടും പറഞ്ഞിരിക്കുന്നു. പ്രിയരെ, മോശയും പ്രവാചകന്മാരും വഴി രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര സംഭവങ്ങളും ദൈവാത്മാവിലൂടെയും ദൈവദൂതനിലൂടെയും നൽകിയ അറിയിപ്പ് മൂലമാണ് പൗലോസ് അപ്പോസ്തലന് അവിടെ മുന്നിൽ ധൈര്യസമേതം നിൽക്കുവാനും പ്രത്യാശയുടെ സന്ദേശം നൽകുവാനും സാധിച്ചത്. കപ്പലുടമയ്ക്കോ കപ്പിത്താനോ ശതാധിപനോ അക്കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റാർക്കും തന്നെയും ഈ നിർണായക ഘട്ടത്തിൽ ഇടപെടൽ നടത്തുവാൻ കഴിയാതെ പോയത് അവർക്കൊന്നും സ്വർഗീയമായ വെളിച്ചം ഇല്ലായിരുന്നതിനാൽ ആണ്. ഒടുവിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരുന്നതുപോലെ തന്നെ കപ്പൽ ഛേദിക്കപ്പെട്ടു എങ്കിലും അവരിൽ ആർക്കും തന്നെ ഒരു ദോഷവും സംഭവിക്കാതെ അവരെല്ലാവരും ബെലീത്ത എന്ന ദ്വീപിൽ സുരക്ഷിതരായി എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയരെ, ഇതിൽ നിന്നും നാം പഠിക്കേണ്ട അനവധി പാഠങ്ങളുണ്ട്. ദൈവദാസന്മാരിലൂടെ ദൈവമറിയിക്കുന്ന വസ്തുതകൾ നാം കേട്ടനുസരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാഞ്ഞാൽ അനവധി കഷ്ടനഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആദ്യ തവണ പൗലോസ് പറഞ്ഞത് കേൾക്കാതെ ശതാധിപൻ കപ്പലുടമയുടെയും കപ്പിത്താന്റെയും വാക്ക് അധികം വിശ്വസിച്ചതുകൊണ്ട് വലിയ കഷ്ടനഷ്ടങ്ങളാണ് അവർക്ക് സഹിക്കേണ്ടി വന്നത് എന്ന് ഓർക്കുക. മറ്റൊരു പാഠം പഠിക്കുവാനായിട്ടുള്ളത്, സകലതും പരമാധികാരിയായ ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി സംഭവിക്കുന്നുവെന്ന് അറിവുള്ള പൗലോസ് അപ്പോസ്തലൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മധ്യേ ജീവനുള്ള ദൈവത്തെ ഉയർത്തുകയും പ്രത്യാശയുടെ സന്ദേശം നൽകുകയും ചെയ്തു. പ്രിയരെ, ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു എന്ന് നാം ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. അതുപോലെ രോഗങ്ങൾ മൂലമുണ്ടായിട്ടുള്ള പലവിധ ചിന്തകളാലും മനക്ലേശങ്ങളാലും കാർമേഘങ്ങൾ നമ്മൾ ചിലരുടെയെങ്കിലും ജീവിതത്തെ ഇരുട്ടിലാക്കിയിരിക്കുകയാണ്. എന്നാൽ പ്രിയരെ, കൊടുങ്കാറ്റിന്റെ അധിപനായ ദൈവം മാറ്റത്തിന്റെ കാറ്റ് വീശി ആ കാർമേഘങ്ങളെ നിങ്ങളിൽ നിന്നും നീക്കം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം ശോഭിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയരെ, നാം കടന്നുപോകുന്ന ഈ മഹാമാരിയുടെ മധ്യത്തിൽ ജീവനുള്ള ദൈവത്തെ ഉയർത്തുവാനും ധൈര്യസമേതം പ്രത്യാശയുടെ സന്ദേശം അറിയിക്കുവാനും നാം തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അത് അനേകരുടെ ആശ്വാസത്തിനും ദൈവ ഇഷ്ടം നിറവേറ്റപ്പെടുന്നതിനും കാരണമായിത്തീരും. ഇതുവരെയും പ്രഭാതവചന ധ്യാനം ശ്രദ്ധയോടെ ശ്രവിച്ച എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിനം ആശംസിച്ചു കൊള്ളുന്നു. നമ്മുടെ മഹാദൈവത്തിന് മഹത്വമേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. വെറും വാക്കുകൊണ്ടു സകലത്തെയും മാറും ശോഭയേറി മേനഞ്ഞവൻ താൻ ചൂടു ചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു ഇരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു ചൂടു ചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു ഇരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിലെത്താൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിലെത്താൻ വന്ന നാൾ മുതൽ ഓടും കാറ്റടിച്ചു അല ഉയരും വൻ സാഗരത്തിൻ അലകളിൽ മേ
വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്ന വചനങ്ങളാൽ വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്ന വചനങ്ങളാൽ